ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്, ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സ്കൂട്ടി പെപ്പിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണ്. എന്തിനാണ് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ട പലർക്കും മനസ്സിലായി കാണുമായിരിക്കും, ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഏകദേശം മടുപ്പായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ വാഹനം കുറേ ദിവസം കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും സ്റ്റാർട്ട് ആകുന്നില്ലായിരുന്നു. ഒരുപാട് പ്രാവശ്യം നമുക്ക് പെഡൽ കിക്ക് ചെയ്തായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, ഏതായാലും കീ ഒന്ന് ഓൺ ചെയ്യാം. നമ്മുടെ ബ്രേക്ക് പെഡൽ പിടിച്ച് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ആകത്തില്ല. ഓക്കെ, അപ്പം പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചെറിയ രീതിക്ക് ബാറ്ററിക്ക് ചാർജ് ഉണ്ട്. ഏതായാലും നമുക്ക് ഓഫ് ചെയ്യാം. ഈ വാഹനം ആകപ്പാട് ഓടിയിരിക്കുന്ന കിലോമീറ്റർ 3724 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് 2 വർഷം കൊണ്ട്. അതായത് തീരെ ഓട്ടമില്ല. ഞാൻ പറഞ്ഞാൽ എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്ന വാഹനമായിരുന്നു, വൈഫ് ഓടിച്ച് പഠിച്ചതൊക്കെ ഈ വാഹനത്തിൽ തന്നെയായിരുന്നു. പക്ഷേ രാഗാഞ്ചൻ ഉണ്ടായതിനു ശേഷം പിന്നെ ഇത് യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഇരുന്ന് പോയി. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത് നോക്കാം. കാരണം പല സ്കൂട്ടേഴ്സിൻ്റെ നമുക്കറിയാവുന്ന പോലെ ഈ ഫ്രണ്ട് സൈഡിലാണ്, അതായത് ഇതിനകത്താണ് ബാറ്ററി വരുന്നത്. എന്നാൽ സ്കൂട്ടി പെപ്പിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് സീറ്റിൻ്റെ അടിയിലാണ്, അതായത് സീറ്റിനകത്താണ് ബാറ്ററി വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഞ്ചിൻ എക്സ്പ്ലോർ. അപ്പോൾ ആദ്യം നമ്മളിത് സെൻട്രൽ സ്റ്റാൻഡിലോട്ട് കയറ്റിയതിന് ശേഷം നമ്മുടെ ഈ ബാക്ക് ഒന്ന് തുറക്കുകയാണ്. പിന്നെ ഈ സ്കൂട്ടി പെപ്പിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്ക് അഴിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതേ നമുക്ക് ഈ കവർ ഇങ്ങോട്ട് അഴിച്ചാൽ മതി കേട്ടോ. ഇത് ചുമ്മാ ഇങ്ങനെ പൊക്കി എടുക്കാൻ പറ്റുന്നതാണ്. രണ്ടു മൂന്ന് ക്ലിപ്പിലൊക്കെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി തീർന്നു. യെസ്, നമുക്ക് ഈ സാധനം ഏതായാലും തൽക്കാലം ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. താഴോട്ടൊന്ന് മാറ്റി വെച്ചു. നമുക്ക് ഈ വാഹനത്തിനകത്ത് എന്തൊക്കെയാണ് ജസ്റ്റ് വരുന്നതെന്നൊന്ന് നോക്കിയെങ്കിൽ, ഈ നേരെ കാണുന്ന ഇതാണ് നമ്മുടെ ബാറ്ററി. അപ്പോൾ ബാറ്ററി അഴിക്കാൻ വേണ്ട ഒന്നെങ്കിലും ഒരു സ്റ്റാർ മതി. ട്രേ അങ്ങ് എടുത്ത് മാറ്റിയപ്പോഴേക്കും നമുക്ക് ഈ വാഹനത്തിനകത്തതേ കാണാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കും. ഇതാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡിയൊക്കെ വരുന്നത് കേട്ടോ. ആക്സലറേഷൻ കേബിൾ പിടിക്കുന്ന സമയത്ത് ഇതാണ് വലിയുന്ന, ഇവിടെയാണ് ത്രോട്ടിൽ ബോഡി വരുന്നത്. ഇതിന് ഇഞ്ചക്ടർ വരുന്ന ടൈപ്പാണ്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ ചെറിയ ECM നമ്മൾ ഈ കാണുന്നത്. ഇഗ്നിഷൻ കോയിൽ ഇവിടെ വരുന്നുണ്ട്. അടിപൊളി. എൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടറൊക്കെ എവിടെയാണോ വരുന്നത്, അതേണ്ട ഈ കൊടുത്തിരിക്കുന്നതാണ് ഇഞ്ചക്ടർ. ഈ സൈഡിൽ വരുന്നത് ഇതാണ് എൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ടർ, അതേണ്ട ഈ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ പരിപാടിയിലോട്ട് വരാം. ആദ്യം ഞാൻ ഈ OBD ഒന്ന് അഴിച്ച് പുറത്തോട്ട് വെക്കുകയാണ്. അത് മാറ്റി ഇനി നെഗറ്റീവും പോസിറ്റീവും ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ നെഗറ്റീവ് ഡിസ്കണക്ട് ചെയ്യുക. യെസ്, അത് ഊരി നെഗറ്റീവ് ഒന്ന് മാറ്റി വെച്ചു. ഇനി അടുത്ത പോസിറ്റീവ് ഒന്ന് അഴിക്കുക. അത് കഴിച്ചെടുത്തു. ഓക്കെ, നമുക്ക് എന്നിട്ട് ഈ കാണുന്ന ഒരു ബെൽറ്റ്, ഈ ഒരു ബെൽറ്റ് അഴിക്കാൻ വേണ്ടത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇതിങ്ങനെ വലിച്ചൂരി എടുത്താൽ മതി. ഈ ബെൽറ്റ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഈ ബാറ്ററി നമുക്ക് സുഖമായിട്ട് അഴിച്ചെടുക്കാം. ഇതിൻ്റെ വാട്ടർ ഹോസ് ആണ്, അത് കൂടി ഞാൻ ഊരി. അപ്പം ഇതാണ് നമ്മൾ കാണുന്ന ബാറ്ററി. ഇതിൻ്റെ വാറണ്ടി കാർഡൊക്കെ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഏത് വർഷത്തെയാണോ, 2020 ബാറ്ററിയാണ് കണ്ടോ, 2020 3/11 ബാറ്ററിയാണ്. 4:19:34 ഓക്കെ, നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റാം. അപ്പം നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ആമറോൺ ബാറ്ററിയാണ്. അപ്പം നമ്മൾ ഇത് ഏതായാലും അഴിക്കുന്നു. യാ, നമുക്ക് ഇതിനകത്ത് തന്നെ ഏതായാലും 2 നട്ടും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ അഴിച്ചതുപോലെ തന്നെ തിരിച്ച് ചെയ്ത് അതിലോട്ട് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസീൽഡ് ടൈപ്പ് ബാറ്ററിയാണ് വരുന്നത്. അതായത് ഡിസ്റ്റിൽഡ് വാട്ടറോ കാര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ ഇതിൻ്റെ സൾഫ്യൂരിക് ആസിഡ് പുറത്തോട്ട് പോകാൻ വേണ്ടി ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് ലൈനാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കൊന്നെങ്കിൽ പഴയത് തന്നെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയത് കണക്ട് ചെയ്യാം. നമ്മുടെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അപ് ടു യു. നല്ല ടൈറ്റായിരുന്നു, ഉറപ്പിച്ചോണം. നമ്മൾ നെഗറ്റീവ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇതിന് ശേഷം ഈ ബെൽറ്റ് ഇടാൻ മറക്കരുത്. ഞാൻ ഈ ബെൽറ്റ് അതുപോലെ തന്നെ വലിച്ച് എൻ്റെ ഈ ഒരു ഇതിലോട്ട് കൊണ്ടിടുകയാണ്. ഓക്കെ, അത് വിട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് സെൽഫ് അടിച്ച് നോക്കാം. കാരണം വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കിയേക്കാം. യെസ്, പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പിടിച്ചു. യെസ്, അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വളരെ സിമ്പിളാണ്, നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടത്. പിന്നെ ഏകദേശം വാഹനം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഉറപ്പായിട്ടും ബാറ്ററിയുടെ ലൈഫ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഓട്ടക്കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഓട്ടക്കുറവ് എന്ന് പറയുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ അപൂർവമായിരിക്കും. കാറാണെങ്കിലും സ്കൂട്ടറാണെങ്കിലും ബൈക്കാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും നിങ്ങൾ ഓടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാറ്ററി
ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ വാഹനത്തിൻ്റെ 1% ബാറ്ററിയെങ്കിലും നമുക്ക് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. പുതിയ വാഹനമൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ വാഹനം പഴകും തോറും വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ബാറ്ററിയുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഡൗൺ ആവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ വാഹനം ഓടിക്കാൻ തന്നെ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ബാറ്ററി മാറി വിട്ട് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. ബാറ്ററി മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ വാഹനം ഓടിക്കാതെ ഇട്ടേക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.